മണ്ണാർക്കാട് മുസ്ലിം ലീഗ് പ്രവർത്തകൻ സഫീറിന്റെ കൊലപാതകത്തിന് രാഷ്ട്രീയ കാരണമില്ല എന്ന ആദ്യ നിലപാട് മാറ്റി പിതാവ് സിറാജുദ്ദീൻ. സഫീറിന്റേത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി നടന്ന കൊലപാതകമാണെന്നും സിപിഐയുടെ ഗുണ്ടാസംഘമാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ അവസാനിച്ചത് എന്നും ഇതിനെ രാഷ്ട്രീയമായി കാണരുത് എന്നും ആയിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത്. ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് സഫീറിന്റെ കൊലപാതകത്തിന് കാരണമായതെന്നും രാഷ്ട്രീയമല്ലെന്നുമുള്ള പിതാവ് സിറാജുദ്ദീന്റെ പ്രതികരണം മാധ്യമങ്ങളിൽ വന്ന് മണിക്കൂറുകൾക്കകമാണ് നിലപാട് മാറ്റവുമായി അദ്ദേഹം വീണ്ടും രംഗത്ത് വന്നത്. സഫീറിന്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും പിന്നിൽ സിപിഐ ആണെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പകവോക്കലിന്റെ പേരിൽ സിപിഐ പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘം മിനിഞ്ഞാന്ന് 25-ാം തീയതി വൈകിട്ട് രാത്രി 9 മണിയോടുകൂടി അറുകൊല ചെയ്യപ്പെടുകയാണുണ്ടായത്. സിപിഐയുടെ വളർച്ചയ്ക്ക് തടസ്സമായതിനാലാണ് മകനെ വകവരുത്തിയതെന്നും സിറാജുദ്ദീൻ ആരോപിച്ചു. അവിടെ അവരെ പാർട്ടിയെ വളർച്ചയെ തടയുന്ന ഒരു പ്രവർത്തനം ഇവന്റെ ഭാഗത്തും ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് അവർ രാഷ്ട്രീയമായി തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യാനുണ്ടാകാവില്ല. കൊലപാതകത്തിൽ ഗൂഢാലോചന നടത്തിയവരെ പിടികൂടണമെന്നും കുറ്റക്കാരെ സിപിഐ സംരക്ഷിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സഫീർ കൊലപാതകം നിയമസഭയിലടക്കം പ്രതിപക്ഷം സർക്കാരിനെതിരെയുള്ള ആയുധമാക്കുന്നതിനിടെയാണ് രാഷ്ട്രീയമില്ലെന്ന വാദവുമായി പിതാവ് രംഗത്ത് വന്നത്. ഇത് മുസ്ലിം ലീഗിനെ വെട്ടിലാക്കിയിരുന്നു. ഇതേ തുടർന്ന് ലീഗ് നേതൃത്വം ഇടപെട്ടതാണ് നിലപാട് മാറ്റത്തിന് കാരണമെന്നാണ് സൂചന. ന്യൂസ് 18 പാലക്കാട്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാസ്തംഭനം ഇന്നും തുടർന്നു. അട്ടപ്പാടിയിലെ മധുവിന്റെയും ലീഗ് പ്രവർത്തകൻ സഫീറിന്റെയും കൊലപാതക കേസുകളിൽ ഗൂഢാലോചനക്കാരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പ്രതികളെ സർക്കാർ സംരക്ഷിക്കില്ലെന്നും മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നും സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധവും ആരംഭിച്ചു. ഒടുവിൽ ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്ക്. സ്പീക്കറുടെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് ചോദ്യോത്തരം വേള വരെ ഞങ്ങൾ ബഹിഷ്കരിക്കാം. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം തിരിച്ചെത്തി. മണ്ണാർക്കാട് മണ്ഡലത്തിലെ 2 കൊലപാതക കേസുകളിൽ കൊല ചെയ്യിച്ചവരെയും പിടികൂടണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം. ജനക്കൂട്ടം നിയമം കയ്യിലെടുക്കുകയാണെന്നും ജനക്കൂട്ട മനഃശാസ്ത്രത്തിന്റെ ഇരയാണ് മധുവെന്നും എൻ ഷംസുദ്ദീൻ. മധുവിന്റെ കൊലപാതകത്തിൽ എല്ലാ പാർട്ടിക്കാർക്കും പങ്കുണ്ട്. സഫീറിന്റെ കൊലയാളികളെ തീറ്റിപ്പോറ്റിയിരുന്നത് സിപിഐ ആണെന്നും ഷംസുദ്ദീൻ ആരോപിച്ചു. പാർട്ടിയിൽ ആള് കുറയുമ്പോ ഗുണ്ടകളെ പാർട്ടിയിലെടുത്ത് പാർട്ടി ശക്തിപ്പെടുത്താമെന്ന് ഒരു പാർട്ടി ശ്രമിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇതിപ്പോ ഞാൻ പറയുന്നല്ല, ഇന്നലെ തന്നെ ഇതിനെതിരെയൊക്കെയുള്ള വളരെ വലിയ പ്രസ്താവനകൾ ആ പാർട്ടിക്കകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. മധുവിന്റെ കൊലപാതകത്തിൽ പോലീസുകാരുടെയും വനം ഉദ്യോഗസ്ഥരുടെയും പങ്ക് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. കൊലയാളികളെ സർക്കാർ സംരക്ഷിക്കുകയാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണം നടത്തുന്നത് തന്നെ കൊലപാതകം ഒരു കലയായി വികസിപ്പിച്ചെടുത്ത ആളുകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു സാർ. യഥോ രാജ തഥോ പ്രജ എന്നാണ് സാർ പ്രമാണം. ഇതനുസരിച്ച് എല്ലാ കൊലകളും നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ കൊലകളെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ് സാർ. ഉത്തരേന്ത്യൻ മാതൃകയിൽ കേരളം മാറുന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളി. പ്രതികൾ ആരായാലും ശിക്ഷ ഉറപ്പ്. ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും സംഘപരിവാർ രീതിയിലുള്ള കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. അതെ, ആ രീതിയിലാണ് ഈ കൊലപാതകം എന്ന് ചിത്രീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ വസ്തുതകളെ കുറച്ചു കാണല സർ. ഇവിടെ മധുവിൻ്റെ കൊലപാതകം തീർച്ചയായും നമ്മുടെ നാടിനെ അപമാനത്തിലാക്കിയൊരു സംഭവമാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക്. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സഭ തിങ്കളാഴ്ച വീണ്ടും ചേരും. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമസഭയിൽ കെ എം മാണിയുടെ ബജറ്റ് അവതരണത്തിനിടെ ഉണ്ടായ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട കേസിൽ മലക്കം മറിഞ്ഞ സർക്കാർ. കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. കേസ് പിൻവലിക്കുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ തടസ്സ ഹർജിയിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. കേസ് പിൻവലിക്കുന്നതായി ഉത്തരവിറക്കിയ ശേഷമാണ് നിലപാട് മാറ്റം. കയ്യാങ്കളി കേസ് പിൻവലിക്കുന്നതിനെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് കോടതിയിലെത്തിയത്. പക്ഷേ സർക്കാർ അഭിഭാഷകൻ തിരുവനന്തപുരം CJM കോടതിയെ അറിയിച്ചതിങ്ങനെ, കേസ് പിൻവലിച്ചിട്ടില്ല, ഇത്തരമൊരു നീക്കം സർക്കാർ നടത്തുന്നുമില്ല.
പ്രതിയായ വി ശിവൻകുട്ടിയുടെ അപേക്ഷ പരിഗണിച്ച് കേസ് പിൻവലിക്കുന്നതായി കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയ ശേഷമാണ് നിലപാട് മാറ്റം. സർക്കാർ നിലപാട് അറിയിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ തടസ്സ ഹർജി കോടതി പരിഗണിച്ചില്ല. കേസിൽ പ്രതികളായ 6 മുൻ MLA മാരോടും 21 ഹാജരാവാനും കോടതി നിർദ്ദേശിച്ചു. രാഷ്ട്രീയ പ്രേരിതമായ കേസെന്ന് വിലയിരുത്തിയാണ് പിൻവലിക്കാൻ നേരത്തെ തീരുമാനമെടുത്തത്. പതിവില്ലാത്ത വിധം പ്രതിപക്ഷ സമ്മർദ്ദത്തിൽ വീണ സർക്കാരിനെയാണ് കയ്യാങ്കളിക്കേസിൽ കാണുന്നത്. എടുത്ത തീരുമാനങ്ങൾ തിരുത്തിയും പിൻവലിച്ചും സർക്കാർ കൂടുതൽ വിവാദങ്ങളിലേക്ക് നീങ്ങുന്നു. ഇതാവട്ടെ പ്രതിപക്ഷത്തിനടിക്കാൻ കൂടുതൽ വടി നൽകുന്ന നീക്കങ്ങളുമാണ്. തിരുവനന്തപുരത്ത് നിന്നും ടിജി സജിത്, ന്യൂസ് 18. മട്ടന്നൂരിലെ ഷുഹൈബിനെ കൊല്ലാൻ ഉപയോഗിച്ചത് എന്ന് സംശയിക്കുന്ന 3 വാളുകൾ പോലീസ് കണ്ടെടുത്തു. ഷുഹൈബ് കൊല്ലപ്പെട്ട തെരൂരിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ വെള്ളപ്പറമ്പിൽ നിന്നാണ് വാളുകൾ ലഭിച്ചത്. കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിൽ തൊഴിലാളികളാണ് വാളുകൾ ആദ്യം കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. 3 വാളുകളിലും രക്തക്കറയുണ്ട്. നേരത്തെ ഇതേ പ്രദേശത്ത് നിന്ന് മറ്റൊരു വാൾ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ സിനിമയുടെ നടി ശ്രീദേവിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ വിട. മുംബൈ ബിലേപാർലെ സേവാ ശ്മശാനത്തിലെ സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കാഞ്ചീപുരം പട്ടിൽ പൊതിഞ്ഞ് പൊട്ടുതൊട്ട് ആഭരണങ്ങൾ അണിയിച്ച ശ്രീദേവിയെ വെളുത്ത പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വാഹനത്തിലായിരുന്നു പാർലെ സേവാ ശ്മശാനത്തിലേക്ക് എത്തിച്ചത്. കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒരു മതിലിനപ്പുറത്ത് 10,000 ആരാധകരെയും സാക്ഷി നിർത്തിയാണ് ഇന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ യാത്രയായത്. ശ്രീദേവിയുടെ വളർച്ചയും സന്തോഷവും നേട്ടങ്ങളും കണ്ട മുംബൈ നഗരം കണ്ണീരോടെയാണ് ശ്രീദേവിയെ യാത്രയാക്കിയത്. ശ്രീദേവിയുടെ വിയോഗം അറിഞ്ഞ് 4 ദിവസമായിട്ടും ആ വാർത്ത വിശ്വസിക്കാനാകാതെ അന്ധേരിയിൽ ഇപ്പോഴും ആരാധകരുടെ കൂട്ടമാണ്. ഐശ്വര്യ റായ്, ജയാ ബച്ചൻ, വിദ്യാബാലൻ, ഹേമമാലിനി, ജോൺ എബ്രഹാം, കജോൾ, മാധുരി ദീക്ഷിത് തുടങ്ങി വൻ താരനിരയാണ് ശ്രീദേവിയെ അവസാനമായി കാണാനെത്തിയത്. പോലീസിന്റെ കർശന നിയന്ത്രണത്തിലും രാവിലെ മുതൽ പൊതുദർശനത്തിന് വെച്ച സെലിബ്രേഷൻ സ്പോർട്സ് ക്ലബിലേക്കും വിലാപയാത്രയിലേക്കും അക്ഷരാർത്ഥത്തിൽ ജനസാഗരമൊഴുകി. അന്തിമോപചാരമർപ്പിക്കാൻ ക്യാമറയില്ലാതെയാണ് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചത്. വെള്ളിത്തിരയുടെ മായാത്ത മുഖശ്രീക്ക് ആദരാഞ്ജലികൾ. ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ട വ്രതത്തിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. കുത്തിയോട്ടത്തിന്റെ പേരിൽ ബാലപീഡനമാണ് നടക്കുന്നത് എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നടപടി. ക്ഷേത്രാചാര പ്രകാരമുള്ള ചടങ്ങാണെന്നും വിവാദങ്ങൾക്കില്ലെന്നും ദേവസ്വം അധികൃതർ പ്രതികരിച്ചു. വിശ്വാസത്തിന്റെ മറവിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന ആചാരമാണ് കുത്തിയോട്ടമെന്ന് പറഞ്ഞത് ജയിൽ DGP ആർ ശ്രീലേഖയാണ്. ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലോടെ ഈ വിവാദം കൊഴുക്കുകയാണ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷ ശോഭാ കോശിയുടെ നടപടി. ആചാരത്തിന്റെ മറവിൽ ബാലാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് കമ്മീഷൻ പരിശോധിക്കും. എന്നാൽ ക്ഷേത്ര ആചാരപ്രകാരമുള്ള ചടങ്ങാണെന്നും ബാലപീഡനമില്ലെന്നുമാണ് ദേവസ്വം അധികൃതരുടെ വാദം. എന്താണോ ക്ഷേത്രത്തിൽ നമുക്ക് മുമ്പ് നമ്മുടെ പിതാമഹന്മാർ നടത്തിയിരുന്ന ആചാരം അത് അതേപടി അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നടന്നു വരുന്നത്. അല്ലാതെ മറ്റൊരു രീതിയിലും നമുക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയില്ല. ആർ ശ്രീലേഖയുടെ വ്യക്തിപരമായ പരാമർശം ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലോടെ കൂടുതൽ വിവാദത്തിലേക്ക് നീങ്ങുന്നു. ശ്രീലേഖയുടെ നിലപാടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ സംഘടനകളും രംഗത്തെത്തി. എന്നാൽ കുത്തിയോട്ട വിവാദത്തിൽ സർക്കാർ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ന്യൂസ് 18, തിരുവനന്തപുരം. ആദിവാസി യുവാവ് മധുവിനെ തല്ലിക്കൊന്ന കേസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് റിപ്പോർട്ട്. വനം വിജിലൻസ് വിഭാഗമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവരങ്ങളുമായി സജിത്ത് ചേരുന്നു. സജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് മധുവിനെ കാണിച്ചു കൊടുത്തത് എന്ന ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ആ ഭാഗത്ത് നിന്ന്. തനീഷ, ആ പ്രധാന ആക്ഷേപം വിജിലൻസ് തള്ളുകയാണ്. വനം വിജിലൻസ് കൈമാറിയ റിപ്പോർട്ടിൽ മധുവിനെ ഗുഹയിലേക്കുള്ള വഴി മധുവിനെ എത്തിയവർക്ക് വഴി കാണിച്ചു കൊടുത്തത് വനം ഉദ്യോഗസ്ഥരല്ലെന്നുള്ളത് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ചിലർക്കാണ് ഇതിനെ വഴി കാണിച്ചു കൊടുത്തതെന്ന് വിജിലൻസ് കണ്ടെത്തുന്നു. ഒപ്പം ഇതിന് സമീപത്തുള്ള ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മധുവിനെ കൊണ്ടുവന്നു. അപ്പോൾ മധുവിന്റെ കൈകൾ ബന്ധിച്ചില്ല എന്ന് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവിടെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഉണ്ടായ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്.
വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു റിപ്പോർട്ടാണ് വനം വിജിലൻസ് കൈമാറിയിരിക്കുന്നത്. വനം മേധാവിത്വത്തിന്റെ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. നാളെ ഇത് വനം മന്ത്രി മുഖ്യമന്ത്രിക്ക് ഇത് കൈമാറാനാണ് സാധ്യത. നന്ദി സജിത്ത് വിവരങ്ങൾക്ക്. മധുവിനെ അടിച്ചുകൊന്നത് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. അഭിഭാഷകനായ പി ദീപക്കാണ് അമിക്കസ് ക്യൂറി. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിൽ രണ്ടാഴ്ചക്കകം സർക്കാർ വിശദീകരണം നൽകണം. കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചുമതലയുള്ള ജഡ്ജി ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ നൽകിയ കത്ത് പൊതുതാൽപര്യ ഹർജിയായി പരിഗണിച്ചാണ് ഹൈക്കോടതി നടപടി. അട്ടപ്പാടിയിൽ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റ് മധു കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ തെളിവെടുപ്പിനായി വിട്ടുകിട്ടാൻ പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ 3 March പരിഗണിക്കും. കേസിൽ റിമാൻഡിൽ കഴിയുന്ന 16 പ്രതികളെ 5 കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് മണ്ണാർക്കാട് പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകിയത്. ഇവരിൽ മുഖ്യപ്രതികളെ മധുവിനെ പിടികൂടിയ വനത്തിലെ ഗുഹയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. കേസിൽ 1 കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കാനാണ് പോലീസിന്റെ ശ്രമം. കൊല്ലം പുനലൂർ സ്വദേശി സുഗതൻ ആത്മഹത്യ ചെയ്ത കേസിൽ AIYF നേതാവ് അടക്കം 3 അറസ്റ്റിൽ. സുഗതന്റെ വർക്ക്ഷോപ്പ് നിന്ന സ്ഥലത്ത് കുടികുത്തുകയും പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്ത AIYF കുന്നിക്കോട് മണ്ഡലം പ്രസിഡന്റ് MS ഗിരീഷ് അറസ്റ്റിലാവുകയും പ്രവർത്തകരായ ഉമേഷ്, സതീഷ് എന്നിവർ കോടതിയിൽ കീഴടങ്ങുകയുമായിരുന്നു. 3 റിമാൻഡ് ചെയ്തു. AIYF പ്രവർത്തകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് സുഗതൻ ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷമാണ് അറസ്റ്റ്. കോഴിക്കോട് തിരുവമ്പാടി എസ്റ്റേറ്റിൽ ആദിവാസി കുട്ടികളെ ബാലവേല ചെയ്യുന്നതായി പരാതി. നിലമ്പൂരിലെ ആദിവാസി കോളനിയിലെ കുട്ടികളാണ് തോട്ടത്തിൽ പണിയെടുക്കുന്നത്. കരാറുകാരനെതിരെ പ്രദേശവാസികൾ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും ആക്ഷേപമുണ്ട്. മുക്കം കാരശ്ശേരി തിരുവമ്പാടി എസ്റ്റേറ്റിലെ കാഴ്ചകളാണ് ഇത്. റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആദിവാസി കുട്ടികൾ, 1.5 മുതൽ 14 വരെയുള്ള കുട്ടികളാണ് റബ്ബർ തോട്ടത്തിൽ ജോലി നോക്കുന്നത്. റബ്ബറിന്റെ ഒട്ടുപാൽ ശേഖരിക്കലാണ് കുട്ടികളുടെ പ്രധാന ജോലി. നിലമ്പൂർ സ്വദേശിയാണ് തോട്ടത്തിലെ ജോലികളുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇയാളാണ് കുട്ടികളെ ഇവിടെ ജോലിക്കെത്തിച്ചതും. നിലമ്പൂർ അപ്പങ്കാപ്പ് ആദിവാസി കോളനിയിൽ നിന്നുള്ളവരാണ് ഈ കുട്ടികൾ. ഇവരുടെ മാതാപിതാക്കളും ഇതേ തോട്ടത്തിൽ ജോലി നോക്കുന്നുണ്ട്. നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും പരാതിയുണ്ട്. തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. അവർ പറഞ്ഞിരിക്കുന്നു നാളെ വരാം എന്നാ. ഈ കുട്ടികളിങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ട വിവരമറിയിച്ചപ്പം അപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. ഇങ്ങനെ ഇത് കാണുമ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഈ ഏറ്റവും അടിസ്ഥാന വർഗം, ഏറ്റവും പ്രഥമ പരിഗണന കിട്ടുന്ന ഈ വർഗം ഇവർ ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പം, വിദ്യാഭ്യാസമില്ല, കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ല, ഒരു വസ്ത്രം പോലും നല്ലത് ധരിക്കാനില്ലാത്തൊരവസ്ഥയിൽ, ഭക്ഷണമില്ല, ഈ കുഞ്ഞുങ്ങൾ ഈ കാട്ടിൽ വന്നിരിക്കുന്നത് കാണുമ്പം പണിയെടുക്കുന്നു. 9 10 പണിയെടുക്കുന്നു. ആദിവാസികളുടെ ക്ഷേമത്തിന് നിരവധിയായ പദ്ധതികൾ നടപ്പാക്കുന്നതായി സർക്കാരുകൾ മേനി പറയുമ്പോഴാണ് ഈ കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തി പാലക്കാട്. 40 ചൂടാണ് ഇന്ന് ജില്ലയിലെ മുണ്ടൂരിൽ രേഖപ്പെടുത്തിയത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഫെബ്രുവരി മാസത്തിൽ രേഖപ്പെടുന്ന റെക്കോർഡ് താപനിലയാണിത്. തുലാവർഷത്തിൽ ആവശ്യമായ മഴ കിട്ടാതെ വന്നതും ജലാശയങ്ങളിൽ നീരൊഴുക്ക് കുറഞ്ഞതുമെല്ലാം കാലാവസ്ഥയെ പ്രതികൂലമാക്കിയിട്ടുണ്ട്. ഈ രീതിയിലാണ് കാലാവസ്ഥ മുന്നോട്ട് പോകുന്നതെങ്കിൽ കടുത്ത വരൾച്ചയാകും ഇത്തവണ. കാഞ്ചി കാമകോടി മഠാധിപതി ജയേന്ദ്ര സരസ്വതി അന്തരിച്ചു. 83 കാഞ്ചീപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1994 69 മഠാധിപതിയായി ചുമതലയേറ്റത്. 2005 മഠത്തിന്റെ ഓഡിറ്ററായിരുന്ന ശങ്കരരാമന്റെ വധവുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹം അറസ്റ്റിലായിരുന്നു. 2013 പുതുശ്ശേരിയിലെ പ്രത്യേക വിചാരണ കോടതി കുറ്റവിമുക്തനാക്കി. സംസ്കാരം പിന്നീട് നടക്കും. വെള്ളിയാഴ്ച സിനിമാ പണിമുടക്ക്. നിർമ്മാതാക്കളും വിതരണക്കാരും തിയേറ്റർ ഉടമകളും സൂചനാ സമരം നടത്തും. ഡിജിറ്റൽ സംവിധാനങ്ങൾക്ക് അമിത നിരക്ക് ഈടാക്കുന്നതിനെതിരെയാണ് സമരം. മുൻ ധനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തെ CBI അറസ്റ്റ് ചെയ്തു. വിദേശ നിക്ഷേപ ചട്ടം ലംഘിച്ച കേസിൽ അന്വേഷണവുമായി സഹകരിക്കാത്തതിനാലും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടുമാണ് കാർത്തി ചിദംബരത്തെ അറസ്റ്റ് ചെയ്തതെന്ന് CBI വൃത്തങ്ങൾ അറിയിച്ചു. ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ കാർത്തി ചിദംബരത്തെ ഹാജരാക്കി. ലണ്ടനിൽ നിന്ന് പുലർച്ചെ ചെന്നൈയിൽ മടങ്ങിയെത്തിയ കാർത്തി ചിദംബരത്തെ വിമാനത്താവളത്തിൽ വെച്ചാണ് CBI അറസ്റ്റ് ചെയ്തത്.
2007 പി ചിദംബരം കേന്ദ്രമന്ത്രിയായിരിക്കെ ഇന്ദ്രാണി മുഖർജിയും പീറ്റർ മുഖർജിയും ഡയറക്ടർമാരായ INX മീഡിയയിലേക്ക് 303 കോടി രൂപയുടെ വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ കാർത്തി ചിദംബരം അനധികൃതമായി ഇടപെട്ടു എന്നാണ് CBI കേസ്. ഇതിനായി കാർത്തി ചിദംബരം ഡയറക്ടർമാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നും CBI ആരോപിക്കുന്നു. അന്വേഷണവുമായി സഹകരിക്കാത്തതിനാലും തെളിവ് നശിപ്പിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടുമാണ് കാർത്തി ചിദംബരത്തെ അറസ്റ്റ് ചെയ്തതെന്നാണ് CBI വിശദീകരണം. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്ന് കാർത്തി ചിദംബരം പറഞ്ഞു. വൈകിട്ടോടെ ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കിയ കാർത്തിയെ 15 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് CBIയുടെ ആവശ്യം. അറസ്റ്റിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. നീരവ് മോദി കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യ സമരത്തെ കാലത്ത് സ്വീകരിച്ചിട്ടുള്ള അതേ നയം തന്നെയാണ് മോഡിയും കോൺഗ്രസിനെതിരെ സ്വീകരിക്കുന്നത്. കോൺഗ്രസിനെതിരെ ഭയമില്ല എന്ന് മാത്രമല്ല, ഇത് അതിഭയങ്കരമായി BJPക്ക് തിരിച്ചടിയാകാൻ പോവുകയാണ്. ലളിത് മോഡി എവിടെ, മല്ലയ്യ എവിടെ, നീരവ് മോഡി എവിടെ, ഇതിനൊന്നും സമാധാനം പറയാത്തവർ 10 ലക്ഷം രൂപ കൈക്കൂലി മേടിച്ചു എന്ന് പറഞ്ഞ് ചെമ്പരത്തിൻ്റെ മകനെ അറസ്റ്റ് ചെയ്താൽ ഈ രാജ്യത്തെ ജനങ്ങൾ പിന്നെ ചിരിച്ചു തള്ളുകയുള്ളൂ. അറസ്റ്റിൽ അത്ഭുതപ്പെടാൻ ഇല്ലെന്നും അന്വേഷണ ഏജൻസികൾ അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്നും BJP പ്രതികരിച്ചു. ന്യൂസ് 18 ഡൽഹി. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ CBI അന്വേഷണവുമായി സഹകരിക്കാൻ ആകില്ലെന്ന് നീരവ് മോദി. ബിസിനസ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കിലാണെന്നും നീരവ് CBIക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. അന്വേഷണവുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നീരവ് മോദിക്ക് CBI ഇമെയിൽ സന്ദേശം അയച്ചത്. ഇന്ത്യയിലേക്ക് മടങ്ങാനായി എംബസിയുമായി ബന്ധപ്പെടാനായിരുന്നു CBIയുടെ നിർദ്ദേശം. പാസ്പോർട്ട് റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നീരവിന്റെ അഭിഭാഷകൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന്റെ വളർച്ചാ നിരക്കിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഡിസംബറിൽ അവസാനിച്ച ത്രൈമാസ പാദത്തിൽ GDPയിൽ 7.2% വളർച്ച. ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ രണ്ട് പാദങ്ങളിൽ 5.7 6.5 വളർച്ച. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിച്ച കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ വളർച്ചാ നിരക്ക് 7%. ഈ സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ ഉൽപ്പാദന വളർച്ച 6.6% കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ അറിയിച്ചു. ഓഹരി വിപണിയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും ഇടിവ്. സെൻസെക്സിൽ ഇന്ന് 162 പോയിന്റാണ് കുറഞ്ഞത്. നിഫ്റ്റി 61 പോയിന്റ് താഴ്ന്ന് 10,500 താഴെയെത്തി. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യശോഷണം തുടരുകയാണ്. 65.17 രൂപയാണ് ഇന്നത്തെ മൂല്യം. ഏറെക്കാലത്തിന് ശേഷമാണ് രൂപയുടെ മൂല്യം 65 കടക്കുന്നത്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. നിലമ്പൂരിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. മകളുടെ കൂട്ടുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ മഞ്ചേരി അബ്ദുൽ നാസറിന് സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷയാണ് ഹൈക്കോടതി ശരിവച്ചത്. KM മാണി വിഷയത്തിന് CPI സമ്മേളനത്തിൽ ഒരു പ്രാധാന്യവും നൽകുന്നില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അത്ര വലിയ അപകടസന്ധി നിലവിൽ LDFനുണ്ടെന്ന് കരുതുന്നില്ല. കേരള കോൺഗ്രസിന് CPIക്ക് ഭയമില്ലെന്നും കാനം. ഓഖി ദുരന്തത്തിൽ തകർന്ന 235 വീടുകൾക്ക് 150,000 രൂപ വീതം അനുവദിക്കണമെന്ന് കേരളം കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. സഹായം പ്രത്യേക പദ്ധതി പ്രകാരമാണ് ആവശ്യപ്പെട്ടതെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി KT ജലീൽ. പഞ്ചായത്തുകളിലെ പാതയോര മദ്യശാല സംബന്ധിച്ച സുപ്രീംകോടതി വിധി പരിശോധിച്ചു വരുന്നതായി മന്ത്രി TP രാമകൃഷ്ണൻ. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. കേരളത്തിലെ സാഹചര്യത്തിൽ വിധി എങ്ങനെ നടപ്പാക്കാനാകുമെന്നാണ് പരിശോധിക്കുന്നത് എന്നും മന്ത്രി.